ശബരിമല വിമാനത്താവള പദ്ധതിക്കായുള്ള സർവേ നടപടികൾ ഉടൻ ആരംഭിക്കും ഇതിനായി കെ എസ് ഐ ഡി സി ടെൻഡർ ക്ഷണിച്ചു സർവേ അതിർത്തി നിർണയം എന്നിവയ്ക്ക് ശേഷം ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കും ജോസി ബാബു നൽകും ജോസി സർവേ നടപടികൾ എപ്പോൾ ആരംഭിക്കാനാണ് നീക്കം ഭൂമി ഏറ്റെടുപ്പ് എപ്പോൾ തുടങ്ങും ചെറുവള്ളി എസ്റ്റേറ്റില് ചെറുവള്ളി വിമാനത്താവളം പദ്ധതിയുടെ ഭാഗമായി ചെറുവള്ളി എസ്റ്റേറ്റിന് പുറമെ മുന്നൂറ്റി ഏഴ് ഏക്കറാണ് അധികമായി സർക്കാർ ഏറ്റെടുക്കുക ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുക ഇതിന്റെ നടപടികൾ വേഗത്തിലാക്കുന്നതിലൂടെ കടക്കുകയാണ് സർക്കാർ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല വിമാനത്താവള പദ്ധതിയുടെ സർവേ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് അതിനായി കെ എസ് ഐ ഡി സി ടെൻഡർ ക്ഷണിച്ചു പത്രപരസ്യത്തിലൂടെയാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയൊന്ന് വരെ ടെൻഡർ സമർപ്പിക്കാം ഇതിനുശേഷം സർവേ അതിർത്തി നിർണയം എന്നിവ പൂർത്തിയാക്കി ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപ്രശ്നങ്ങൾ പൂർണ്ണമായും സർക്കാരിന് പരിഹരിക്കേണ്ടതുണ്ട് അതുകൂടി പൂർത്തിയായാൽ മാത്രമായിരിക്കും ഈ കൂടുതൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ സർക്കാരിന് സാധിക്കുകയുള്ളൂ ഇടുക്കിയിൽ റദ്ദു ചെയ്ത രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം പുതിയ പട്ടയം നൽകാനുള്ള നടപടികൾ മന്ദഗതിയിൽ നാല് ദിവസത്തിനകം അർഹരായവർക്ക് പുതിയ പട്ടയം എന്നായിരുന്നു സർക്കാർ വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് നിയമസാധുതയില്ലെന്ന കാരണത്താൽ രവീന്ദ്രൻ പട്ടയം റദ്ദു ചെയ്ത് ഉത്തരവിറങ്ങിയത് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ശുപാർശയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദേവികുളം താലൂക്കിലെ ഒമ്പത് വില്ലേജുകളിലായി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പട്ടയങ്ങളാണ് അന്നത്തെ അഡീഷണൽ തഹസിൽദാരായിരുന്ന എം ഐ രവീന്ദ്രൻ നൽകിയത് പട്ടയം നൽകാൻ കളക്ടർക്ക് അധികാരമുള്ള കെ ഡി എച്ച് വില്ലേജിൽ മാത്രം നൂറ്റി ഇരുപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തു നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഹെക്ടർ സ്ഥലമാണ് ഇത്തരത്തിൽ വിതരണം ചെയ്തത് കളക്ടറായിരുന്ന വി ആർ പത്മനാഭൻ പട്ടയം നൽകാൻ ചുമതലപ്പെടുത്തിയെന്നായിരുന്നു രവീന്ദ്രന്റെ അവകാശവാദം രവീന്ദ്രൻ പട്ടയം ലഭിച്ചവയിൽ ഏറിയ പങ്കും പത്ത് സെന്റിൽ താഴെയുള്ള സ്ഥലങ്ങളാണ് പട്ടയഭൂമിയിൽ പാർട്ടി ഓഫീസുകളും റിസോർട്ടുകളും ഉണ്ട് നാൽപ്പത്തഞ്ച് പേരടങ്ങുന്ന പ്രത്യേക സംഘത്തിന്റെ മേൽനോട്ടത്തിൽ നാല്പത്തഞ്ച് ദിവസത്തിനകം പുതിയ പട്ടയം ഇങ്ങനെയായിരുന്നു സർക്കാർ പ്രഖ്യാപനം എന്നാൽ ഉത്തരവിറങ്ങി ഒരു വർഷവും ഏഴു മാസവും പിന്നിട്ടിട്ടും നടപടികൾ പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രത്യേക സംഘവും ജില്ലയിൽ നിന്നും അടങ്ങി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പട്ടയങ്ങളിൽ ഹിയറിംഗ് നടത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പട്ടയങ്ങളാണ് റദ്ദ് ചെയ്തത് അമ്പത്തൊമ്പത് പട്ടയങ്ങളിൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഇതുവരെ ലഭിച്ച പുതിയ അപേക്ഷകൾ കേവലം ഇരുന്നൂറ്റി അറുപത്തിനാലെണ്ണം ദേവികുളം താലൂക്കിലെ അറുപത്തൊമ്പത് പേർക്ക് മാത്രമാണ് പുതിയ പട്ടയങ്ങൾ വിതരണം ചെയ്തത് രേഖകൾ ഹാജരാക്കാൻ ഫൂഡുടമകൾ എടുക്കുന്ന കാലതാമസവും കുറവുമാണ് നടപടികൾ വൈകാൻ പ്രധാന കാരണം ഇടുക്കിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിൽസങ്ങൾ അരിക്കലിനൊപ്പം സിജോ വർഗീസ് മീഡിയ വൺ